ദീപാവലി ആഘോഷങ്ങളൊക്കെ നല്ലതായിരുന്നു. തലേ ദീപാവലി ഒത്തിരി സന്തോഷമുണ്ട്. കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ, ഫാമിലിയിലുള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീറ്റ്സ് കൊടുക്കാൻ, പിന്നെ ആശിഷ് പടക്കം പൊട്ടിക്കാനെല്ലാം നല്ലൊരു ഹോൾ ദീപാവലി വാസ് ഫൈൻ. ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാത്രി വരെ. നിങ്ങളുടെ ആദ്യത്തെ ആഘോഷമായിരിക്കും അല്ലേ? അതൊരു സിസ്റ്റമാണ്. ഈ വർഷം നടക്കുന്ന എല്ലാ ഇവൻസും പ്രൈം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തലേ ദീപാവലി അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ ഫംഗ്ഷനും, തലേ കാർത്തിക എന്നൊക്കെ പറഞ്ഞ് തലേ പൊങ്കൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഇയർ അതുപോലെ തന്നെ ലൈഫിൽ എന്നും അങ്ങനെ ആവണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലെസൺ. നിങ്ങളുടെ കല്യാണം തന്നെ വലിയൊരു ആഘോഷം തന്നെയായിരുന്നു. ഈ ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? അത് ഇപ്പോ ഞങ്ങൾ ആഘോഷിച്ചത് കല്യാണം, അവരാഘോഷിച്ചത് പൊങ്കാല. അതിൽ നമ്മൾ ആഘോഷിക്കുന്നു, നമ്മൾ പടക്കം പൊട്ടിച്ചും. അല്ല, നമ്മുടെ ആഘോഷം അവരുടെ പൊങ്കാല. അവർക്കിടാൻ വലിയ നെഞ്ചു കണ്ട അപ്പൊ ശരി വാ നെഞ്ചില് പൊങ്കലാണ്. ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കുറച്ച് ആൾക്കാർ, തീരെ വിവരം ഇല്ലാത്ത കുറച്ച് ഞരമ്പ് അങ്ങനെ പറയുക അല്ലേ. പിന്നെ കൂടുതൽ ചിരിപ്പിച്ചൊരു കമന്റ് എന്തായിരിക്കാം? കൂടുതൽ ചിരിപ്പിച്ചതും ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു കമന്റ് എന്തായിരിക്കാം? ഞാൻ പൊതുവെ കമൻസ് ഞാൻ ഓർത്തു വയ്ക്കാറ് പോലുമില്ല, കാരണം ഇറ്റ്സ് നോട്ട് വേർത്ത് ഇറ്റ്. അതെ. പക്ഷേ ചില ആൾക്കാരൊക്കെ പണ്ട് റേഡിയോയിലുണ്ടായിരുന്ന ക്രിസ്സാണെന്നും ആ ഐഡൻറ്റിറ്റി എങ്ങനെയോ പുറത്തു കൊണ്ട്, മേ ബി ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ അറിയാത്തവരായിരിക്കാം, അവരതൊക്കെ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്നോ ചെയ്ത ഒരു നല്ല കാര്യത്തിന്, ഐ നെവർ ഡൈല്യൂട്ടഡ് മൈ വർക്ക്. എനിക്ക് അത്രയും സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ ഷോ ചെയ്തിട്ട്. ഞാൻ എൻ്റെ ഷോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ ലൈഫിൽ നടന്നേ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനൊരു റെക്കഗ്നിഷനായിട്ട് ഇന്നും വന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ട്, ആ ഇത് പണ്ട് ഇങ്ങനെ ഇരുന്ന ആളാണ്. അപ്പോൾ ഇൻസ്റ്റയിലൊരു റീലിൽ കുറച്ച് കമൻസ് കണ്ടു കഴിഞ്ഞപ്പം കുഞ്ഞുങ്ങൾ ഒത്തിരി ഹാപ്പി ആയിട്ട് പറഞ്ഞു, ഏട്ടാ ഏട്ടനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തോ കമൻസ് വായിക്കല്ലേ, വായിക്കല്ലേ, വായിക്കാം ഞാൻ പറഞ്ഞു. അയ്യോ അല്ല അല്ല, നല്ലത് പറയുന്നല്ല. അയ്യോ ഈ മോശം പറഞ്ഞവർ എന്നെ നല്ലത് പറഞ്ഞു എന്ന് അതിൽ കണ്ടപ്പോൾ ഞങ്ങൾ ഇവരെ അയ്യോ മറ്റേ വീട് അത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അവിടെ കൂടുതൽ
അറിഞ്ഞത് കൊണ്ടാണത് പറഞ്ഞത്, അറിയാത്തവരാണ് ഈ പറയുന്നത്. പക്ഷെ ആദ്യം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് സങ്കടമില്ല. ഇനി പറഞ്ഞു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്ന സന്തോഷം കിട്ടിക്കോട്ടെ. ഇവ കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്, ഹണിമൂൺ പ്ലാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്തു തരുന്നോ? ഹണിമൂൺ ഇല്ല, ഹണിമൂൺ എന്താ അതിങ്ങനെ പോണം. അരമണിക്കൂറിനകത്ത് ഞാൻ കൊല്ലം പോകണം, ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ. ഹണിമൂൺ യാത്ര സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നു. എങ്ങനെ ഇത് രണ്ടുപേരും ഒരുപോലെ രീതിയിൽ മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലോ? കാരണം ഇത്രയും ഇൻ്റർവ്യൂസും അതേപോലെ എല്ലാം ചെയ്ത് അതല്ലേ നല്ലത്. ഒരാളെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി പറ്റുമല്ലോ. ഞാനൊന്നും പറഞ്ഞില്ല, ഇപ്പം ഇത്രയും സമയമായി ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഏട്ടൻ നിൽക്കുന്നില്ലേ, അപ്പൊ ഞാൻ നിൽക്കുന്നു. കുഞ്ഞുമോളെ നീ നിൽക്കുന്നുണ്ടോ? ഞാൻ നിൽക്കും. വെളുപ്പിന് 3 മണി. അപ്പോഴും ഈ എനർജി നിങ്ങളുടെ രണ്ടുപേരിലും മൊത്തമുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇങ്ങനെ തുളിച്ചാടി നിൽക്കും. രണ്ടുപേരും സീക്രട്ട് എന്ന് പറയോ, ഇങ്ങനെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കാനുള്ള സീക്രട്ട് ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുതരും. ഞങ്ങൾക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിൽ ചെറുതായിട്ട് ലൈഫ് സന്തോഷമായിട്ട് ജീവിക്കാം, ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യാം, ഒരിക്കലും ടയർഡ് ആവില്ല. നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവിക്കാൻ ടയർഡ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യണം നിൽക്കുന്നു, നിങ്ങൾക്ക് ഉറക്കമില്ല, നിങ്ങൾ ടയർഡ് ആവുന്നില്ലേ, നിങ്ങൾ ചീത്ത വിളിക്കുന്നുണ്ടോ? യു ആർ എൻജോയിങ് ഇറ്റ്. എന്തോ ഒരു നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഈ രണ്ടുപേരെ കല്യാണം തന്നെ വലിയൊരു വ്യത്യസ്ത, അതേപോലെ സോഷ്യൽ മീഡിയ ഒരുപാട് കൊണ്ടാടിയത് കല്യാണം തന്നെയായിരുന്നു. എന്തായാലും പോലും ഞങ്ങൾക്കായാൽ പോലും ഭയങ്കര നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ വിചാരിക്കുക. അവര് നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരൊക്കെ സന്തോഷിച്ചിട്ട് തന്നെ തിരിച്ചു പോയി. അവര് എന്താണ് ഇതുവരെ കാണാത്ത ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോൾ അവരിലും സന്തോഷം. പിന്നെ നമ്മൾ ക്ഷണിക്ക വിട്ടുപോയവരുണ്ട്, വരാൻ പറ്റാത്തവരുണ്ട്. പക്ഷെ നമ്മൾ യൂട്യൂബിലൂടെ നമ്മളെ കല്യാണം ചടങ്ങുകളെല്ലാം ഒരു വരാതെ തന്നെ കാണാൻ വേണ്ടി പറ്റി. അതാണ് എല്ലാ കല്യാണവും അതുപോലെ കാണാൻ വേണ്ടി പറ്റൂലല്ലോ. ഇത് മൊത്തം ചടങ്ങ് തന്നെ എല്ലാവരും കണ്ടു. ഏറ്റവും വലിയ സന്തോഷം, ഒരുപാട് പേര് വിളിച്ചിട്ട് എന്നിട്ട് വിളിക്കാത്തതിനെ പറ്റിയിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. പക്ഷെ എല്ലാവരും നല്ല കല്യാണം നല്ല രീതിയിൽ ജീവിക്കണം, ഒത്തിരി സന്തോഷത്തോടെ വിഷയമൊരു മാത്രമാണ്. നിങ്ങൾ രണ്ടുപേരെ ലൈഫിൽ തന്നെ ഒരുപാട് കടമ്പകൾ അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ സർവൈവ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരാൾക്കാരാണ്. പല വിഷമങ്ങളും ഉണ്ടായിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പൊ നിങ്ങൾ ഭയങ്കര ഹാപ്പി മൊമെന്റിലാണ് നിൽക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഇനി കല്യാണം കഴിക്കാൻ വന്ന ആൾക്കാരോട് നിങ്ങളുടെ കല്യാണം കഴിച്ച് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ജീവിതം ഇഷ്ടപ്പെട്ട കല്യാണം കഴിക്കാം, ഇടയ്ക്ക് വേറെ ഒരാളെ കയറ്റി വിടരുത്. There should not be a third person in between your love. ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യം പറയാനുള്ളത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു കൊടുക്കണം. ശിക്ഷിക്കുന്നതാണ് പറയാനുള്ളത്, അതന്നെയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പം നമ്മൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും അത് ഒരു ബെഡ്റൂമിനകത്ത് തീരണം എന്നേ ഞാൻ പറയുള്ളൂ. അന്നും ഇന്നും എല്ലാവരോടും ഇത് തന്നെ. പിന്നെ അതും പറഞ്ഞോളൂ അല്ല, ഞാനങ്ങനെ ഉദ്ദേശിച്ചോ. ഇപ്പൊ നിങ്ങളുടെ മക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എവിടെയാണ് നിക്കുന്നത് അല്ലെങ്കിൽ ഏത് വീട്ടിൽ നിക്കുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവായിരിക്കും. ഇപ്പോ മക്കളെ കാണാത്തതുകൊണ്ടാണ്. അതെ, അതല്ല, ഞങ്ങൾ ഇവിടെ ഒരു ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. അല്ല അല്ല, അതല്ല, നിങ്ങളുടെ ഇനിയിപ്പോ ലൈഫ് മുമ്പോട്ട് പോകുമ്പോ ഉള്ളൊരു കാര്യം ചോദിച്ചാൽ, നമ്മളെ കൂടെ തന്നെ, ഞാൻ അതല്ലേ പറഞ്ഞു, ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മളിനി യാത്ര ചെയ്യുമ്പോഴായാലും നമ്മളെ കൂടെ തന്നെയാണ്. അതൊരു ഹണിമോൺ ട്രിപ്പ് ട്രിപ്പ് പറയില്ലേ, നമുക്ക് അങ്ങനെയല്ല. നമ്മളെ മക്കളെ രണ്ടാളെയും കൂട്ടി നമ്മൾ എല്ലാ സ്ഥലങ്ങളും കാണാൻ പോകും, അത്രേ ഉള്ളൂ. മക്കളോട് എങ്ങനെയാണ് അച്ഛനെ പരിചയപ്പെടുത്തി കൊടുത്തതായിരുന്നു? അങ്ങനെയൊന്നുമില്ല, അച്ഛനും മക്കളും ഞങ്ങൾ അങ്ങനെ തന്നെയാണ്.
അംഗീകരിക്കൂലോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വെയിറ്റ് ചെയ്യാം കുഞ്ഞുമോളെ, മക്കളെ മോള് വലുതായല്ലോ, അവരെ മനസ്സിനകത്തേക്ക് പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പോ അവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ വെയിറ്റ് ചെയ്തോളാം കുഴപ്പമില്ല. പക്ഷെ ആ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, അതാണ്. അപ്പൊ തന്നെ ഒരു അപ്പ എന്ന് വിളിച്ചു. ഈ ഹാപ്പി മൊമെന്റിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് എന്താണ് സംസാരിക്കാനുള്ളത്? ഹാപ്പി ദിവാലി. ഓക്കെ, അപ്പൊ എല്ലാവിധ ആശംസകളും. ആ ഇനിയിപ്പോ നാളെ ഇന്ന് കേരള പിറവിതനാണ്, ഇനിയിപ്പോ അത് ആഘോഷിക്കുന്നതാണ്. അപ്പോ കേരള പിറവിതനം കേരള പിറവിതനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. കേരളം